ഏറ്റവും കൂടുതൽ പ്രതിഷേധവും പ്രകടനവും ഒക്കെ നടത്തിയ ആളാണ് ജുനൈസ്. അതിനെന്താ പറയുന്നത്? ഇല്ല, അതൊരു ഗെയിമാണ്. ഗെയിം കഴിഞ്ഞു. പുള്ളി ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം ഞങ്ങൾ ഉള്ളിൽ നിന്ന് കളിക്കുവാണെങ്കിലും ശരിക്കുള്ള കളി കളിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസിൻ്റെ വിന്നർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനകീയമായിട്ട് ജനങ്ങൾക്ക് തോന്നി പുള്ളി ഡിസ്റ്റർബിംഗ് ആണ്. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമറാണ്. കാരണം ഉള്ളിയിൽ തന്നെ പല ഗെയിമുകളൊക്കെ ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ ചില ഗെയിമുകളൊക്കെ പുള്ളി മോർണിംഗ് ക്ലാസ്സിലേക്ക് ഒന്ന് പറയും. അങ്ങനെ പുള്ളി ബ്രില്യൻ്റ് ആണ്. ഇവരൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. ഹാപ്പിയാണ്. മാരാറുമായിട്ടുള്ള കുറെ ട്രോളൊക്കെ കണ്ടു. ട്രോളൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. ഇന്നലത്തെ ട്രോളൊക്കെ മാരാറ് കപ്പടിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മുടെ മൊമെന്റിൽ വരുന്ന ഓരോ കാര്യങ്ങളാണ്. മാരാർ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ 50 സ്കൂൾ കൂടുതൽ പോകില്ല. അതുപോലെ ഞാൻ മാരാറിനോട് പറഞ്ഞു മാരാറ് കപ്പടിക്കില്ല. പുള്ളി ഡിസർവിംഗ് ആണ്. ടോപ്പ് 5 വന്ന എല്ലാവരും ഡിസർവിംഗ് ആണ്. 21 പേരും അവിടെ നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യരാണ്. പക്ഷെ എനിക്ക് റിനോഷ് ടോപ്പ് 3 വരണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. റിനോഷ് എനിക്ക് തോന്നുന്നു അവിടെ ഭയങ്കരമായിട്ട് ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക നല്ലൊരു മനുഷ്യനാണ്. അടിപൊളി മനുഷ്യനാണ്. അത് ഭയങ്കരമായിട്ട് എക്സ്പ്രസീവ് ആയിരുന്നു പുള്ളി ആദ്യം തൊട്ട്. റിനോഷ് ടോപ്പ് 3 അല്ലെങ്കിൽ ഒരു ടോപ്പ് 2 വരണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹം ഉണ്ടായിരുന്നു. ഫൈനലിസ്റ്റ് ആവണമെന്ന്. അപ്പോൾ അതിന് വരാൻ പറ്റാത്തതിൽ ചെറിയൊരു സങ്കടമുണ്ട്. റിനോഷിന് വരാൻ പറ്റാത്തതിൽ ഒരു അട്ടിമറി സംഭവിച്ചില്ല. ഇന്നലെ ഒരു ശോഭ നാലാം സ്ഥാനത്തേക്ക് പോയി. എനിക്ക് രാവിലെ ഫോൺ കിട്ടിയപ്പോഴാണ് അതൊക്കെ അറിഞ്ഞത്. അപ്പം അട്ടിമറി വോട്ടിങ്ങിനെ കുറിച്ചൊന്നും എനിക്കിപ്പോഴും അറിയില്ല. കാരണം ജനങ്ങൾ അട്ടിമറി എനിക്കറിയില്ല. എന്തെങ്കിലൊക്കെ അട്ടിമറി എനിക്കറിയുള്ളൂ. മാറാനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ആയോ?
ഞാൻ ഹൗസിൽ നിന്ന് ഇറങ്ങി വന്നെ പുള്ളിക്ക് ഒരു ഹഗ് കൊടുത്തിരുന്നു. അതിനുള്ളിൽ പുള്ളിയായിട്ടുണ്ടായിരുന്ന എന്റെ നിലപാടിൽ അതിനൊന്നും ഒരു മാറ്റമൊന്നുമില്ല. പക്ഷെ പുള്ളിയായിട്ടുണ്ടായിരുന്ന ഒരു ശത്രുതയോ ഒരു ഒന്നുമില്ല. അവിടെ വെച്ച് അവസാനിച്ചു, ഞങ്ങളെ ഹഗ് ചെയ്തു, പുള്ളി എന്നെ ഹഗ് ചെയ്തു. ആ വീടിനുള്ളിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അതിനുള്ളിൽ വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ സീസണിലെ എല്ലാ ഫൈനലിസ്റ്റുകളും പുറത്തേക്ക് കാലെടുത്ത് വെച്ചത്. അപ്പം അതിനുള്ളിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് സംഭവിച്ചു പോണതാണ്. ശരിക്കും അതൊരു പ്രഷർ കുക്കറാണ്. ഒട്ടും പരിചയമില്ലാത്ത കുറേ മനുഷ്യന്മാർ അതിനുള്ളിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ. പിന്നെ ഒരു ഗെയിം ഷോയാണ്. എല്ലാ ആൾക്കാരും എങ്ങനെയെങ്കിലുമൊക്കെ കപ്പടിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. അതിന് പല ആൾക്കാർക്കും പല സ്ട്രാറ്റജികളുണ്ടാവാം, പലർക്കും പല ഇമോഷൻസ് ഉണ്ടാവാം. പക്ഷെ ഞാൻ ഒറിജിനലായിട്ടായിരുന്നു, ഞാൻ നിനക്ക് തന്നെയാണ് ഒറിജിനലായിട്ട് 100 ദിവസം നിൽക്കാൻ പറ്റി, ടോപ്പ് 3 വരാൻ പറ്റി. ഭയങ്കരമായിട്ടുള്ള അല്ലല്ല, ഞാൻ നോ പറഞ്ഞപ്പോ അല്ല, ഞാനവിടെ സ്ട്രാറ്റജി അല്ല. അതിനുള്ളിൽ നമ്മള് ഇമോഷണലി കണക്റ്റഡ് ആകുമ്പോൾ ചില മനുഷ്യന്മാരുമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അടുത്തു പോകും. കുറെ പെട്ടെന്ന് നമ്മള് പിണങ്ങിപ്പോകും. കുറെ കാര്യങ്ങൾ ഇമോഷൻസ് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് കുറെ കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ നമുക്ക് ആദ്യമൊക്കെ വിചാരിക്കും. പക്ഷെ ഇതൊരു വല്ലാത്തൊരു വീടാണ്. അവിടെയുള്ള നിങ്ങൾക്കറിയാം, അവിടെയുള്ള ഓരോ സ്റ്റിക്കർ ആയാലും എന്തായാലും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ സൈക്കോളജിക്കലി നമ്മളെ ഇഷ്ടമാണ്. ആരെ ഉറപ്പായിട്ടും ആ വരും, അടുത്ത ഫ്ലൈറ്റ് എല്ലാവരും ഒരു പ്രത്യേക ഫ്ലൈറ്റിൽ വന്നു. അല്ല എനിക്ക് എനിക്ക് ഒറ്റയ്ക്ക് ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ള അടുത്ത മൂവിന്റെ അപ്ഡേറ്റ് അറിയില്ല, നിങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഭാവി കാര്യങ്ങളൊക്കെ അത് നമ്മൾ അതിനുള്ളില് എനിക്ക് തോന്നുന്നു 21 പേരുടെയും ക്വാളിറ്റി ആയിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുള്ളിലൊരു ഐഡിയോളജീസ് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ട് അവിടെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങളായത്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മുറിവായിരിക്കാം, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നാളെ കാണാം എല്ലാവരും. താങ്ക് യു സോ മച്ച്.